ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് സർവീസിൽ മാറ്റങ്ങൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ചാനൽ മോണിറ്റൈസ്ഡ് അല്ല പക്ഷേ പരസ്യം കാണിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ മുപ്പത്തി ഒന്ന് അന്നത്തെ ദിവസം രാത്രി എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു ഒരുപാട് മെസ്സേജ് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബിഗിനറായിട്ട് വരുന്ന വ്യക്തികൾ ആയിരം സബ്സ്ക്രൈബ്സ് തേഞ്ചിയാത്ത മോണിറ്റേസ് ആവാത്ത വ്യക്തികൾ ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വന്ന് ചോദിച്ചു ഇക്ക എൻ്റെ ചാനലിൽ പരസ്യം കാണിക്കുന്നു എനിക്ക് കോപ്പിറൈറ്റ് ഒന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് വന്നതായിരുന്നു അത് റിമൂവ് ചെയ്തു എന്നിട്ടും എൻ്റെ ചാനലിൽ പരസ്യം കാണിക്കുന്നു എൻ്റെ വീഡിയോസിന് പരസ്യം കാണിക്കുന്നു എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല എന്തുകൊണ്ടാണ് പരസ്യം കാണിക്കുന്നത് എൻ്റെ ചാനലിലെ മറ്റുള്ള വീഡിയോസിലൊന്നും കോപ്പിറൈറ്റീവ് ഇഷ്യൂസൊന്നുമില്ല ഇങ്ങനെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് പറയുകയും അതൊന്നും ഇല്ലാത്ത കോപ്പിറൈറ്റീവ് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആളുകളും അതായത് ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല അവരും വന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോസിൽ ആഡ്സ് കാണിക്കുന്നു പരസ്യം കാണിക്കുന്നു എന്നൊക്കെ അവർ വന്ന് പറയുകയുണ്ടായി അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്തു ഇത് യൂട്യൂബിൻ്റെ പുതിയ റോൾസ് ആണെന്ന് എന്നിരുന്നാലും നമ്മുടെ ഫാമിലിയിൽ കുറേ പേരുണ്ട് അത് വ്യക്തമായി മനസ്സിലാക്കാത്ത ആളുകൾ ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ഈ ഒരു ടേംസ് ആൻഡ് സർവീസിൽ മാറ്റം വന്നപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ കുറച്ചുപേർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും പേര് വീഡിയോ കണ്ടിട്ടുണ്ടായില്ല എന്നിരുന്നാലും ഞാൻ ആ വന്ന ഇമെയിൽ സഹിതം എന്തൊക്കെയാണ് വന്നത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ കാണിച്ചുതരാം കേട്ടോ ഈ ഒരു മെയിൽ വന്നത് മെയ് പതിനെട്ടിനാണ് അന്നത്തെ ദിവസം തന്നെ ഞാൻ വീഡിയോ ഇട്ടു ഞാൻ ഇത്തരത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ എത്രയും പെട്ടെന്ന് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ടേംസ് ആൻഡ് സർവീസിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് ഫേഷ്യൽ റിക്കഗ്നൈസേഷൻ റിസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വന്നിരിക്കുന്നത് അതായത് ഒരാളുടെ അനുമതി ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് എടുത്ത് ഉപയോഗിക്കുക അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എടുത്ത് ഉപയോഗിക്കുക അതിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലുകാരൻ ആരുടെ ഫേസ് എടുത്തിട്ടാണോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആരുടെ വീഡിയോസ് എടുത്തിട്ടാണോ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അവർ വല്ല റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്ത് അവർ കംപ്ലയിൻ്റ് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ ബാധിക്കും നമ്മളെ ശരിക്കും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് ഇവിടെ ഒരുപാട് പേര് ചോദിക്കുന്നത് അതായത് യൂട്യൂബേഴ്സ് റേറ്റ് ടു മോണ്ടേസ് അതായത് യൂട്യൂബിന് അവകാശമുണ്ട് മോണ്ടേസ് ആക്കാൻ എങ്ങനെയുള്ള വീഡിയോസിന് നിങ്ങളുടെ ചാനൽ മോണ്ടേസ് അല്ലെങ്കിലും ആയിരം സബ്സ്ക്രൈബ്സ് അല്ല നിങ്ങൾ സീറോ സബ്സ്ക്രൈബ്സ് ഇല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങി നിങ്ങൾ അതിൽ വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ട് അത് റീച്ച് ആകേണ്ടത് വ്യൂസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ശരി വ്യൂസ് വരുന്നില്ലെങ്കിൽ ശരി യൂട്യൂബിന് അവകാശം ഉണ്ട് അതിൽ ആഡ്സ് പ്രചരിപ്പിക്കാൻ എന്നാണ് യൂട്യൂബ് പുതിയൊരു ടേംസ് ആൻഡ് സർവീസിൽ പറയുന്നത് ഓക്കെ ഇത് എല്ലാവർക്കും ക്ലിയർ ആവണം നിങ്ങൾ ഈ വീഡിയോ ഉപകാരമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ടാണ് ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ഇക്ക ചാനൽ മോണിറ്റൈസ് അല്ല പിന്നെയും എനിക്ക് ആഡ്സ് വരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ചാനലിനെ വല്ലത് ബാധിക്കുക എൻ്റെ ചാനലിൽ വല്ല പ്രോബ്ലം ഉണ്ടോ അങ്ങനെയുള്ള ഒരുപാട് മെയിൽ വരുന്നുണ്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇതിൽ ടേംസ് ആൻഡ് സർവീസിൽ വന്ന മാറ്റമാണ് ഇത് ഒരുപാട് പേര് ഉൾക്കൊണ്ടിട്ടില്ല കാരണം എല്ലാവരുടെ ധാരണ എല്ലാവരുടെ ധാരണ എന്നല്ല എല്ലാവരുടെ ശരിയായ ധാരണ തന്നെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയാൽ മാത്രമേ നമുക്ക് ആർട്സ് വരുവുള്ളൂ ആർട്സിൽ നിന്നുള്ള റവന്യൂ കിട്ടുകയുള്ളൂ മോണിറ്റൈസ് അല്ലെങ്കിൽ കോപ്പിറേറ്റ് ക്ലെയിം ആണെങ്കിലാണ് ആ ക്ലെയിം തന്ന കമ്പനി നമ്മുടെ ആ വീഡിയോയിലെ ആ ക്ലെയിമിലെ ക്ലെയിമുള്ള വീഡിയോയിൽ ആർട്സ് പ്രചരിപ്പിക്കുകയും അതിലുള്ള ആർട്സ് ആ കമ്പനി എടുക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല മോണിറ്റൈസ് ആവാത്ത ചാനൽ ക്ലെയിം കിട്ടാത്ത ചാനൽ ശരി വീഡിയോസ് ആണെങ്കിൽ ശരി അതിനെല്ലാം ആർട്സ് വരുന്നു എന്നുള്ളതാണ് അപ്പോ ഇത് ഏറ്റവും കൂടുതൽ വന്നത് ജൂലൈ മുപ്പത്തി അന്നത്തെ ദിവസമാണ് തോന്നുന്നു അത് അന്നത്തെ ദിവസമാണ് ഒരുപാട് പേര് ഇത്തരത്തിൽ ഡൗട്ട് ചോദിച്ചത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ റൂൾസ് ഞാൻ മുമ്പേ പറഞ്ഞതാണ് എന്നിരുന്നാലും ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ് ഇനി മോണിറ്റൈസ്ഡ് ആവാത്ത ചാനലാണെങ്കിലും ശരി നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ശരി ഇതിൽ ആർട്സ് പ്രവർത്തിക്കും ആർട്സ് പ്രവർത്തിക്കുമ്പോൾ ഇതിലുള്ള ഫുൾ റവന്യൂ യൂട്യൂബ് എടുക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ എപ്പോഴാണോ മോണിറ്റൈസ് ആവുന്നത് അന്ന് മുതലേ നമുക്ക് അൻപത്തഞ്ച് ശതമാനം റവന്യൂ നമുക്ക് കിട്ടുകയുള്ളൂ നാൽപ്പത്തഞ്ച് ശതമാനം അപ്പോഴും യൂട്യൂബ് പിടിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഗൂഗിൾ ആർട്സൻസ് എല്ലാവർക്കും ആക്റ്റീവായി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റവന്യൂവിൽ അതായത് നമ്മുടെ ചാനലിൽ ആർട്സ് പ്രവർത്തിക്കുന്നത് മൂലം നമുക്ക് കിട്ടുന്ന ഡോളറിൻ്റെ ശതമാനം എന്ന് പറയുന്നത് അൻപത്തഞ്ച് ശതമാനമാണ് നാൽപ്പത്തഞ്ച് ശതമാനം യൂട്യൂബ് കൈവശം വയ്ക്കും ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ആ ഡോളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി ആയിരം സബ്സ്ക്രൈബറും നാലായിരം പബ്ലിക് വേഴ്സും കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ അതിന് മുമ്പ് ആർട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനേ കൊണ്ടിരിക്കാനേ കഴിയുള്ളൂ നമുക്ക് നോക്കിക്കാണേ കഴിയുള്ളൂ നമുക്കൊരു അതിൽ നിന്ന് കിട്ടില്ല എല്ലാം യൂട്യൂബ് തന്നെ എടുക്കുന്നതായിരിക്കും യൂട്യൂബിന്റെ അവകാശമാണ് യൂട്യൂബ് പറയുന്നത് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ വീഡിയോന് ആർട്സ് പ്രചരിപ്പിക്കണം എന്നുള്ളത് അവരുടെ അവകാശമാണെന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ കാരണം നമ്മുടെ ചാനൽ ചാനലിപ്പോൾ ആണ് നമ്മൾ ആർട്സൊക്കെ എനേബിൾ ചെയ്തിടുന്നുണ്ട് ആർട്സ് എനേബിൾ ഇട്ടാലും ചില വീഡിയോസിനൊന്നും ആർട്സ് വരികയില്ല കാരണം അത് യൂട്യൂബിൻ്റെ കയ്യിലാണ് യൂട്യൂബാണ് അതിൽ ആർട്സ് കൊടുക്കണോ വേണ്ടയോ വേണ്ട എന്നൊക്കെ വയ്ക്കുന്നതൊക്കെ യൂട്യൂബാണ് നമുക്ക് അതൊക്കെ എനേബിൾ ചെയ്തിടാനേ കഴിയുള്ളൂ മിഡ്രോൾ ആർട്സ് ഉണ്ട് അതുപോലെ തന്നെ എട്ട് മിനിറ്റിൽ കുറവുള്ള വീഡിയോയ്ക്ക് തുടക്കത്തിൽ ഒരു ആർട്സ് വരും എൻഡിൽ ഒരു ആർട്സ് വരും ഈ രണ്ട് ആണ് ചിലപ്പോൾ അത് പ്രവർത്തിക്കുക തന്നെയില്ല കാരണം യൂട്യൂബിൻ്റെ ഇഷ്ടമാണ് അത് പ്രവർത്തി ിക്കണമോ നമുക്ക് ഏണിംഗ്സ് തരണമോ എന്നൊക്കെ യൂട്യൂബാണ് ചിന്തിക്കുന്നത് നമുക്ക് എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയ്ക്കൊക്കെ മിട്രോൾ ആർട്സ് ഒക്കെ വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ചൊക്കെ വെക്കും എവിടെയെങ്കിലും ഒരു ആർട്സ് പ്രവർത്തിച്ചാൽ വല്ല റവന്യൂ അതിൽ നിന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഗുണമാണല്ലോ എന്നുള്ള രീതിക്ക് നമ്മൾ മിട്രോൾ ആർട്സ് ഒക്കെ വെക്കും അപ്പോൾ അങ്ങനെ വെക്കണം എല്ലാവരും മിട്രോൾ ആർട്സ് വെക്കണം അത് നമ്മുടെ ഒരു അവകാശം തന്നെ നമ്മൾ എടുക്കുന്ന നമ്മൾ കഷ്ടപ്പെട്ട് ഇടുന്ന വീഡിയോയ്ക്ക് മിട്രോൾ ആർട്സ് വെക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് അപ്പോൾ നമ്മൾ അത്തരത്തിൽ വെക്കുമ്പോൾ അതിൽ ആർട്സ് കൂടുതൽ വരുന്നത് ആ വീഡിയോയുടെ ഇമ്പ്രഷൻ അനുസരിച്ചിട്ടാണ് യൂട്യൂബ് എന്തായാലും ആർട്സ് കൊടുക്കും കാരണം യൂട്യൂബിന് ഒരു റവന്യൂ ഇൻകം ചെയ്യണമല്ല അതുകൊണ്ട് ആർട്സ് കൊടുക്കാതൊന്നും ഇരിക്കില്ല എല്ലാ ചാനലുകൾക്കും അതായത് മോണ്ടേസ് ആയിട്ടുള്ള ചാനലുകൾക്കൊക്കെ ഒക്കെ കൊടുക്കും അപ്പം ഈ ആർട്സ് കൊടുക്കുന്നതിലൂടെ അവർക്കൊരു വരുമാനമാണ് അതുകൊണ്ട് തന്നെ അവർ കൊടുക്കാണ്ടിരിക്കില്ല ഓക്കെ അപ്പം ഇത്തരത്തിൽ കൊടുക്കുന്നത് മിഡ്റോൾ ആർട്സ് ഒക്കെ ഏറ്റവും കൂടുതൽ വെക്കുമ്പോൾ അതിന്റെ ഇമ്പ്രഷൻ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആളുകൾ എത്രത്തോളം കാണുന്നുണ്ടോ അവർക്കാണ് ഈ മിഡ്രോൾ ആർട്സ് പ്രവർത്തിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് അതിലും ഡൗട്ട് ചോദിക്കാറുണ്ട് മിഡ്റോൾ ആർട്സ് ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് വയ്ക്കണോ വിട്ടുവിട്ട് വല്ലപ്പോഴും വെക്കണോ അതല്ലെങ്കിൽ യൂട്യൂബ് തന്നെ കൊടുക്കുന്നുണ്ട് അത് മതിയോ എന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ അഭിപ്രായം ിൽ പറയുകയാണെങ്കിൽ ഏതൊക്കെ പോയിന്റ് ആണ് അതായത് സ്കിപ്പ് ചെയ്യാത്ത നമ്മൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ ആ ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ മെഡ്രോൾ ആർട്സ് ആ ഒരു ടൈം അനുസരിച്ച് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതല്ല അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചോളൂ എത്ര വേണമെങ്കിലും കുട്ടി കുട്ടിയായിട്ട് നിങ്ങൾക്ക് വെക്കാം അത് യാതൊരു തെറ്റുമില്ല ഓക്കെ എവിടെയെങ്കിലും യൂട്യൂബ് ഇത്തരത്തിൽ കൊടുത്താൽ അതായത് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ സ്കിപ്പ് ചെയ്യാത്ത ആ വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ ഈ മെഡ്രോൾ ആർട്സ് പ്രവർത്തിക്കും എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു വന്നത് മോണിറ്റൈസ്ഡ് ആവാത്ത ചാനലിലും മോണിറ്റൈസ്ഡ് ആവാത്ത ചാനലിലും ആർട്സ് വരും ഓക്കേ ഇത് ഈ ഒരു കൺഫ്യൂഷൻ എല്ലാവരും മാറ്റുക കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിന്റെ പുതിയ ടേംസ് ആൻഡ് സർവീസിൽ പറയുന്നത് ഇനി മോണിറ്റൈസ്ഡ് ആവാത്ത ചാനലിലും ആർട്സ് ഞങ്ങൾ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കും അതിൽ കിട്ടുന്ന റവന്യൂ ഫുള്ളായിട്ട് യൂട്യൂബ് എടുക്കും എന്നുള്ളതാണ് ഇത് സ്വാഭാവികമായിട്ടും ബിഗ്നറായിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ക്ഷീണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നത് ഒരുപാട് ആളുകളുടെ മുന്നിൽ പെട്ടുകൊണ്ട് അതായത് ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ എത്തിപ്പെടാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിൽ ആർട്സ് ഒക്കെ വരുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ചാനൽ സബ്സ്ക്രൈബ്സ് ഇത്രയേ ഉള്ളൂ ആർട്സ് പ്രവർത്തിക്കുന്നു ഓ ഇവൻ്റെ വീഡിയോ ഒന്ന് കാണണ്ടവടെ സ്കിപ്പ് ചെയ്തു പോകും അതായത് നമ്മൾ തുടക്കക്കാരാണ് അപ്പോൾ തുടക്ക തുടക്കാരായി വരുന്ന വ്യക്തികളിൽ ഇത്തരത്തിൽ ആർട്സ് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർട്സ് കാണാൻ അധികം പേർക്കും ഇഷ്ടമല്ല കാരണം അതിൽ അടങ്ങിയ കണ്ടന്റ് എന്താണോ അത് കാണാനാണ് ആളുകൾ വരുന്നത് അപ്പോൾ ഈ തുടക്കക്കാരെന്നുള്ള നിലയ്ക്കാണ് ഇവർക്ക് ഈ ഒരു എഫക്ട് ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുന്നതെന്നുള്ളത് കാരണം അതിൽ ഒക്കെ ആയിട്ട് വേണം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ബിഗിനറായിട്ടുള്ള വ്യക്തികൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ യൂട്യൂബ് ആർട്സ് കൊണ്ടുവരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ നിലനിൽപ്പിനാണ് അവർക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അത് ചെയ്യുന്നതിൽ ബിഗിനറായിട്ടുള്ള ആളുകൾക്ക് അടി പറ്റുന്നു എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ തന്നെ ആർട്സ് പ്രവർത്തിക്കുന്നത് മൂലം അപ്പോൾ എന്തായാലും യൂട്യൂബ് അവരുടെ വഴി നോക്കുകയാണ് അവർക്ക് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി നോക്കുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും ബിഗിനറായിട്ടുള്ള വ്യക്തികൾ തളരാതെ മുന്നോട്ട് തന്നെ പോവുക നല്ല നല്ല കണ്ടന്റ് ക്വാളിറ്റിയുള്ള കണ്ടൻറ്റൊക്കെ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനലൊക്കെ മോണിറ്റൈസ് ആവട്ടെ എന്ന് തന്നെയാണ് ഞാനിതിലൂടെ പ്രാർത്ഥിക്കുന്നത് കാരണം നമുക്കറിയാം ബിഗിനറായിട്ട് വരുന്നവരുടെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് ബിഗിനറായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ചാനൽ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും പരിശ്രമത്തിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ ഇനി മൂന്നാമത്തെ ഈ ഒരു അപ്ഡേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് റോയൽറ്റി പേയ്മെൻറ്റ്സ് ആൻഡ് ടാക്സ് വിത്ത് ഹോൾഡിംഗ് റേറ്റ് ആണ് അത് വന്നിട്ട് ടാക്സ് ഇൻഫർമേഷൻ്റെയാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ടാക്സ് അതായത് നമ്മളിപ്പോൾ ആട്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആ ഒരു ഓപ്ഷൻ ആട്ഷൻസിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്മിറ്റ് ചെയ്യണം അല്ലാത്ത പക്ഷം ഓൾ ഓവർ വരുമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനം ടാക്സ് ആഡ്സൻസ് കട്ടാക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ കട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭീമമായ തുക പോവും അപ്പോൾ വിത്ത് ഹോൾഡിംഗ് റേറ്റ് അതായത് ആഡ്സൻസിലെ ടാക്സ് ഇൻഫർമേഷൻ എല്ലാവരും ചെയ്തിരിക്കണം അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിട്ടുന്നതായിരിക്കും ടാക്സ് ഇൻഫർമേഷൻ യൂട്യൂബേഴ്സ് പറഞ്ഞാൽ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും ആ ഫോം എങ്ങനെ ഫിൽ ചെയ്യേണ്ടതെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുക അതല്ലാത്ത പക്ഷം അത് ചെയ്യാത്തവരുടെ ടാക്സ് ഇത്തരത്തിൽ ഇരുപത്തിനാല് ശതമാനം ഓൾ ഓവർ വരുമാനത്തിൽ നിന്ന് എടുക്കും അത് ചെയ്തവരുടെയോ അമേരിക്കയിൽ നിന്നുള്ള വ്യൂവേഴ്സിൽ നിന്ന് എത്ര ഇൻകം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നുള്ള ടാക്സ് മാത്രമേ നേരിയ തോതിലുള്ള ആ ഒരു ടാക്സ് മാത്രമേ പിടിക്കുകയുള്ളൂ ഓക്കെ അത് ഈ ജൂലൈ തൊട്ട് പിടിക്കാനും തുടങ്ങിയിട്ടുണ്ട് ജൂലൈ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ പിടിച്ചിട്ടുണ്ട് ഒരു ഡോളർ അങ്ങനെയൊക്കെ ഉള്ളൂ നമുക്ക് അമേരിക്കയിൽ നിന്നുള്ള വ്യൂവേഴ്സ് കുറവായിരിക്കും അപ്പോൾ ചില ഇംഗ്ലീഷ് ചാനലൊക്കെയാണ് മലയാളികൾ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള റവന്യൂ അവരുടെ കട്ടാവുന്നതായിരിക്കും ടാക്സ് പിടിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ മൂന്ന് അപ്ഡേറ്റ് ആണ് ഇതിൽ മുഖ്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു എന്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവാതെ തന്നെ നമ്മുടെ ചാനലിൽ ആർട്സ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇതൊരു ബാഡ് അപ്ഡേറ്റ് ആണെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ടേംസ് ആൻഡ് സർവീസിൽ കൊണ്ടുവന്ന മാറ്റം ശരിയല്ല എന്ന് തന്നെ പറയാം കാരണം ബിഗിനറായിട്ട് വരുന്നവരുടെ കഞ്ഞിയിൽ പാറ്റ പെട്ടു അല്ലെങ്കിൽ മണ്ണുവാരി ഇട്ടു എന്നൊക്കെ പറയാം ശരിക്കും കാരണം നമ്മൾ നോക്കിക്കാണുന്നത് ആ ഒരു ആർട്സ് വരുന്ന മോണ്ടിറ്റേഴ്സ് ആയ ശേഷം നമ്മുടെ ചാനലിൽ വരുന്ന പരസ്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു കുളിർമയേകുന്ന ഒരു സംഭവമാണ് ഇത് തുടക്കത്തിലേ തന്നു കഴിഞ്ഞാൽ അതായത് നമുക്കതിനൊരു ഇല്ല ഇവർ ആർട്സ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിലുള്ള ഏണിങ്സ് എടുക്കുകയും നമ്മൾ മോണിറ്റൈസ് ആയ ശേഷം ആയിരം സബ്സ്ക്രൈബർ നാലായിരം ക്രൈറ്റീരിയ നാലായിരം പബ്ലിക് വാച്ച്വേഴ്സും കൂടി ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് പരസ്യം കാണണം വേറെ ഏതെങ്കിലുമൊക്കെ മൊബൈലിൽ നമ്മുടെ വീട്ടിലുള്ള മൊബൈലിലേക്ക് വെച്ച് നമ്മുടെ വീഡിയോയിൽ പരസ്യം വരുന്നുണ്ടോ എന്ന് സ്ക്രോൾ ചെയ്ത് ഞാൻ നോക്കിയിട്ടുള്ള കാര്യമാണ് അത് തന്നെയാണ് എല്ലാവരും ചെയ്യുക അത് തന്നെയാണ് ഇതിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കതൊരു താല്പര്യമാണ് ആകാംക്ഷയാണ് കഷ്ടപ്പാടിൻ്റെ ഫലം എന്ന് പറയുന്നത് ആ ഫോസ്റ്റ് ആർട്സൊക്കെ കാണുമ്പോഴാണ് നമ്മൾ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നതിലൂടെ നമ്മൾ ഇത്തരത്തിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയ ശേഷം നമ്മുടെ ഫസ്റ്റ് ആഡ്സ് കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഒരു സർവീസിൽ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്നത് പോയി എന്ന് തന്നെ പറയാം അപ്പോൾ ഞാൻ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫാമിലിയോട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും മനസ്സിൽ നിന്ന് മാറ്റി കളയുക എന്തുകൊണ്ടാണ് എനിക്ക് ആഡ്സ് വരുന്നത് എൻ്റെ ചാനലിൽ വല്ല പ്രോബ്ലം ഉണ്ടായിട്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക എന്തൊരു മാറ്റങ്ങൾ വന്നാലും യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് സർവീസിലായിക്കോട്ടെ ക്രൈറ്റീരിയയിലായിക്കോട്ടെ എന്തൊരു മാറ്റം വന്നാലും എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓരോരുത്തർ പറയാറുണ്ട് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയി എട്ടായിരം വാച്ചപ്പേഴ്സൊക്കെ ആയി ക്രൈറ്റീരിയ മാറി എന്നൊക്കെ അതൊക്കെ ഒരു ക്ലിക്ക് ബൈറ്റ് ആണ് വീഡിയോയിലേക്ക് ആളുകൾ കൊണ്ടുവരിക എന്നുള്ള രീതിക്കാണ് അതൊക്കെ ചെയ്യുന്നത് അത് അവരുടെ എന്താ പറയുക ക്ലിക്ക് ബേറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോയിലേക്ക് ആളുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യാം പക്ഷേ ചിലർ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ കമ്പനിയിൽ കൊടുക്കുന്നത് അപ്പോൾ എന്തൊരു അപ്ഡേറ്റ് വന്നാലും എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്നുള്ള ധാരണയോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്